ഏവർക്കും സുഖം നേരുന്നു. എനിക്ക് ന്യൂയോർക്കിൽ നിന്നും അല്പം അകലെ നല്ലൊരു കുടുംബത്തിൽ വീട്ടുജോലി ചെയ്യാൻ ഏർപ്പാടായിട്ടുണ്ട്. നല്ല ഭാര്യയും ഭർത്താവും പിന്നെ 10 വയസ്സുള്ള മകനും. അവർക്കെന്നെ വലിയ കാര്യമാണ്. കുറച്ച് ഡോളർ ഞാൻ അയച്ചിട്ടുണ്ട്. സന്തോഷമായിരിക്കുക. അവൾക്ക് കഠിനമായ വയറുവേദന തുടങ്ങി. അത് പിന്നീട് ഗുരുതരമായ രക്തസ്രാവമായി മാറി. ഒത്തിരി ബുദ്ധിമുട്ടിയാണെങ്കിലും അവൾ സ്വയം ആശുപത്രിയിൽ പ്രവേശിച്ചു. ഇനി ദൈവത്തിന് മാത്രമേ രക്ഷിക്കാൻ കഴിയൂ. രക്ഷിക്കണേ നാഥ, ഇനിമേൽ രോഗപീഡിതരായവരെ ശുശ്രൂഷിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഇത്തരം ഒരവസ്ഥ മറ്റാർക്കും നൽകരുതേ. ഇതെന്റെ അപേക്ഷയാണ്. നീ കേൾക്കുന്നില്ലേ? അതെ, ആ പ്രാർത്ഥന ദൈവം കേട്ടു. കരുണയും വാത്സല്യവും നിറഞ്ഞ ഒരു നേഴ്സായിട്ടാണ് അവൾ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഞാനിത് എവിടെയാ? ഹോസ്പിറ്റലിൽ രാത്രി വഴിയിൽ ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. വലിയ പ്രാർത്ഥനയും കുടിയും എങ്ങനെ സാധിക്കണം? എന്റെ കൊന്ത ദാ ഇവിടെ. കുട്ടി, എനിക്ക് എന്തോ പോലെ. ഒരു ഉപകാരം ചെയ്യുമോ? പള്ളിയിലച്ഛനെ ഒന്ന് വിളിക്കൂ. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസിയാണെങ്കിലും നീ കാണിക്കുന്ന ഉത്സാഹം. വിശുദ്ധ കൂദാശയിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിളിച്ചാൽ എന്റെ മകളായി നീ പോരുമോ? പോയി വരൂ കുട്ടി, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. മരിയ, നീ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുക മാത്രമല്ല, ഒരു സന്യാസിനിയായി മരണം വരിക്കും. മരിയ, നിർത്ത് നിർത്ത്, എന്റെ വിളിയെ കുറിച്ച് ഓർത്ത് വേവലാതി വേണ്ട. ഇത്രമാത്രം തപസ്സുകൾ ആവശ്യപ്പെടുന്ന സന്യാസ ജീവിതവും രീതികളും സത്യമാവണമെന്നില്ലല്ലോ. എന്തുമാകട്ടെ, വിസിറ്റേഴ്സ് സിസ്റ്റേഴ്സിന് ഞാൻ വാക്കുകൊടുത്തു. ഉത്തരവാദിത്തത്തിൽ നിന്നുള്ള രക്ഷപ്പെടൽ പിന്നെ പുണ്യജീവിതത്തിനായുള്ള എളുപ്പവഴി അല്ലേ? ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി ആരും തന്നെ ഒരു മഠത്തിലും പോവാറില്ല. ദൈവവിളിയില്ലാതെ സന്തോഷത്തോടെ ആർക്കും സന്യാസ ജീവിതം നയിക്കാനുമാവില്ല. എമ്മ, നിന്റെ തീരുമാനമാണ് ശരി. എത്രയോ ഉദാത്തമാണ് നിന്റെ വിളിയും സന്യാസ ജീവിതവും. കത്തോലിക്ക സമുദായത്തെക്കുറിച്ചുള്ള എന്റെ ധാരണകൾ പലതും തെറ്റായിരുന്നെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഞാനും മാരിയും ഉടനെ ഒരു യൂറോപ്യൻ യാത്രയ്ക്കായി പോവുകയാണ്. പക്ഷെ അതിനു മുമ്പ് എന്റെ ജീവിതത്തിലെ സുപ്രധാന കാര്യം നിർവഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, എമ്മ, ഒരു കത്തോലിക്ക വിശ്വാസിയായി മാമോദിസ സ്വീകരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കത്തോലിക്കലിൽ നീ എന്ത് കണ്ടിട്ട് ഇറങ്ങി തിരിച്ച്? അച്ഛന്മാരുടെയും കന്യാസ്ത്രീമാരുടെയും സന്യാസം കണ്ടിട്ടാ? വിവാഹം കഴിക്കരുതെന്ന് തമ്പുരാൻ ആരോടും പറഞ്ഞിട്ടില്ല. ശരിയാ, നീ മനസ്സിലാക്കിയ വലിയ സത്യം തന്നെയാ എന്നെ മാമോദിസാക്കി പ്രേരിപ്പിച്ചത്. മനുഷ്യരായ നമുക്കും ആലാഖമാരെ പോലെ ജീവിക്കാനുള്ള അനുഗ്രഹവും വരദാനങ്ങളും ദൈവം തന്നെ തരും. നിർത്തു! മഠം, വിശുദ്ധ ബ്രിജിത്തായുടെ മഠം. ഇവിടെയാണ് നിന്റെ കർമ്മഭൂമി. വിശുദ്ധ ബ്രജിത്തായുടെ മകളായ നീ സമർപ്പണ ജീവിതത്തിലേക്ക് കടന്നു വരിക.
വിശുദ്ധ പ്രജിത്ത നിന്നെ നയിക്കും. പിതാവേ, റോമിൽ വന്ന നിമിഷം മുതൽ ഒരു ഉൾവിളി ഞാൻ കേൾക്കുന്നു. നീ ബ്രിജിത്തായുടെ പുത്രി, ഇവിടെയാണ് നിന്റെ കർമ്മഭൂമി. ഇവിടെ ബ്രിജിത്തായുടെ മഠത്തിൽ നീ എന്റെ വേല ചെയ്യണം. വിശുദ്ധ ബ്രിജിത്തായെ നീ അനുഗമിക്കുക. ബ്രിജിത്തായുടെ മിഷൻ, ബ്രിജിത്തായുടെ മഠത്തിൽ മനോഹരമായ സ്വപ്നം. നിന്റെ ഉത്സാഹം എനിക്ക് മനസ്സിലാകും. കുട്ടി, എന്റെ ഉപദേശം, സ്വീഡന് വേണ്ടിയുള്ള നിന്റെ പ്രവർത്തനങ്ങൾ റോമിലല്ല, ന്യൂയോർക്കിൽ തന്നെ ആവട്ടെ എന്നാണ്. തിരികെ പോകൂ റോമിലേക്ക്, വിശുദ്ധ ബ്രിജിത്തായുടെ ഭവനത്തിലേക്ക്. ഒന്ന് നിർത്തുന്നുണ്ടോ ഭ്രാന്ത് പിടിപ്പിക്കാതെ? റോമിലേക്ക് മടങ്ങുക, എന്റെ ദൗത്യം നിറവേറ്റുക. യേശുവേ, ഇത് നീയാണെങ്കിൽ വ്യക്തമാക്കുക. എന്താണ് ഞാൻ ചെയ്യേണ്ടത് പറയൂ. സ്വീഡനിലുള്ള നിന്റെ വീട് വിൽക്കുക, എന്നിട്ട് എന്നെ അനുഗമിക്കുക. എന്താ, വീട് വിൽക്കാനോ? എന്റെ അമ്മയും സഹോദരങ്ങളും. മരിയ, നിനക്ക് എന്താ സംഭവിക്കുന്നേ? വീട്ടുകാർക്ക് വേണ്ടിയല്ലേടി ഇത്ര നാളും കഷ്ടപ്പെട്ടതും വലഞ്ഞതും ഒക്കെ, എന്നിട്ടിപ്പോ അവരെ പെരുവീടിലേക്ക്. മരിയ, ഒന്ന് ചിന്തിക്കൂ. നിന്റെ സ്നേഹിതയ്ക്ക് മഹത്വമേറിയ ദൈവവിളി ഉണ്ടായിരിക്കുന്നു, അതല്ലേ ശരി? എന്നോട് സംസാരിക്കണ്ട. ഈ രോഗിയായ എനിക്കിനി എന്ത് മഹത്വമേറിയ ജീവിതം ഫാദർ. ഒരാഗ്രഹം, വിശുദ്ധ ബ്രിജിത്തായുടെ സന്നിധിയിൽ മരിക്കാൻ കഴിയണം. എന്റെ പ്രാർത്ഥന എന്നും നിന്റെ കൂടെ ഉണ്ടാവും കുട്ടി. ഇവിടെ കർമ്മലിത മഠത്തിൽ സന്യാസ ജീവിതത്തിനായുള്ള പ്രാഥമിക ഒരുക്കത്തിലാണ് ഞാൻ. എന്റെ അസുഖം ഭേദപ്പെട്ടു തുടങ്ങി. ഇവിടെ മദറും മറ്റു കന്യാസ്ത്രീകളും എന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു തുടങ്ങി. അടുത്ത മാസം ഓർമ്മയുണ്ടോ ബ്രദർ വാഗ്ദാനത്തിന് ഏത് വസ്ത്രം ധരിക്കാനാണ് ആഗ്രഹം പറയൂ. ബ്രിജിത്ത സഭയുടെ വസ്ത്രം ധരിച്ച് ലോക നന്മയ്ക്കായി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കർമ്മലിത സന്യാസിനിയാകാനല്ലെങ്കിൽ പിന്നെ എന്ത് നേടാനാണ് നീ ഇവിടെ കഴിയുന്നത്? അത് എന്നോട് പൊറുക്കണം. ഈ മഠം വിട്ടുപോകാൻ എനിക്കാവില്ല. പത്താഴത്തിലോ തട്ടും പുറത്തോ ഞാൻ കഴിഞ്ഞുകൊള്ളാം. ഈ ചൗക്കാളം പോലും ഞാൻ ധരിക്കാം. മരിയ, നിന്നെ ഞാൻ വിശുദ്ധ ബ്രിജിത്തായ്ക്കും വിശുദ്ധ കാതരനും തിരികെ നൽകുന്നു. സിസ്റ്റർ മരിയ, ഇന്നേ ദിവസം നിന്റെ ജീവിതത്തിലെ മഹത്തായ ദിനമായിരിക്കട്ടെ. നിങ്ങളുടെ ദൈവം വിശുദ്ധ ബ്രിജിത്തായുടെ മിഷൻ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കട്ടെ. ബഹുമാനപ്പെട്ട ബ്രിജിത്ത സന്യാസിനികളെ, ഞാൻ സിസ്റ്റർ മറിയ എലിസബത്ത് ഹേസൽബ്ലഡ്. സ്വീഡനിൽ ജനിച്ച് പിന്നീട് കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കുകയുണ്ടായി. ഇപ്പോൾ പരിശുദ്ധ പിതാവിന്റെ പ്രത്യേക അനുമതി പ്രകാരം സിയോണബിയിൽ നിന്ന് ഞാൻ ബ്രിജിത്ത സന്യാസ വസ്ത്രം സ്വീകരിച്ചു. ഒരുമിച്ച് നിന്നാൽ നമുക്ക് വിശുദ്ധ ബ്രിജിത്തായുടെ മിഷൻ പ്രവർത്തനങ്ങൾ ലോക നന്മയ്ക്കായി വിനിയോഗിക്കാൻ കഴിയും. പുകഞ്ഞുകൊള്ളി പുറത്ത്. ബ്രിജിത്ത സന്യാസിനെ കർമ്മലിത മഠത്തിൽ എന്ത് കാര്യം? എന്താ ഇത്? കടുപ്പരെ കിടന്നാ മതി, അതും കുറച്ച് ദിവസത്തേക്ക്. ദൗത്യം പൂർത്തീകരിക്കാൻ സമയമായി. ഒരു നൂതന സഭാ രൂപീകരണം അത്യാവശ്യം. നൂതന സഭ? അതെ, ഇന്നലകളെ കോർത്തിണക്കാൻ, പ്രകാശമേറിയ ദിനങ്ങളെ കണ്ടെത്താൻ.
ഇന്ന് 1920 March 4 റോമിലുള്ള ബ്രിജിത്ത സഭ കാനോനനുഷ്ഠിത സന്യാസ സഭയായി ഉയർത്തപ്പെട്ടിരിക്കുന്നു. മറ്റൊരു വലിയ സൗഭാഗ്യം കൂടി ഇന്ന് ബ്രിജിത്ത സഭയ്ക്ക് കൈവന്നിരിക്കുന്നു. അതെ, മദർ എലിസബത്ത്, മദർ ആബേസ് എന്ന് വിളിക്കപ്പെടും. ഇന്ത്യയിൽ കാലിക്കറ്റ് രൂപതയിൽ ഒരു മഠം തുടങ്ങാൻ ക്ഷണമുണ്ട്. ഫാദർ എഡ്വേർഡ് പെരേട്ട വേണ്ട സഹായമെല്ലാം ചെയ്തു തരും. ഇതൊരു ദൈവഹിതമായി ഞാൻ കാണുന്നു. ആരോഗ്യം അനുവദിച്ചാൽ ഞാൻ പോകാൻ ഒരുക്കമാണ്. അഭിനന്ദനങ്ങൾ മദർ. അതെ, കർമ്മലിത സന്യാസിനികൾ രേഖാമൂലം വിശുദ്ധ ബ്രിജിത്തായുടെ ഭവനം ഒഴിയാൻ തയ്യാറായിരിക്കും. സാമൂഹം, മദറും മറ്റു സന്യാസിനികളും തറവാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങിക്കൊള്ളും. ദൈവത്തിന്റെ വഴികൾ അനന്തമാണ്. ഈ ഭൂമിയിലെ ദൗത്യം പൂർത്തിയാകുമ്പോൾ സ്വർഗത്തിൽ നമ്മുടെ ദൗത്യം ആരംഭിക്കുകയായി. ഒരുങ്ങിയിരിക്കുക ആ യാത്രയ്ക്കായി ഒത്തിരി സ്നേഹവും പുണ്യവുമായി നിറ കൈകളോടെ. Mariam Elisabeth Esseblatt, Sanctus esse de cernibus esse de finibus, ac sanctorum catalogo da scribimus statuentes eos in universa ecclesiae inter santos pia devotioni recoli debet.